ഹലോ ഓൾ വെൽക്കം ടു ചാനൽ ചാറ്റർ വിത്ത് അതിര ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി നേരെ കസിന്റെ വീട്ടിലോട്ടാണ് പോയത് അവിടെ പോയി കുറച്ചു കത്തിയൊക്കെ വെച്ചു പിള്ളേർ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു എൻ്റെ കസിനാണ് കേട്ടോ അപ്പം കസിനും വൈഫും ആണ് ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട് ആണ് കേട്ടോ ഇത് ഗ്രീഷ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഓരോ കമന്റും പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ല ഇനി തിരിച്ച് വീട്ടിൽ പോകണോ അതോ ഫുഡ് അടിക്കാൻ പോകണോ അപ്പോൾ വിചാരിച്ച അങ്ങനെയാണെങ്കിൽ കനകക്കുന്നിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നേരെ വണ്ടിയിൽ കനകക്കുന്നിലോട്ട് പോയി അങ്ങനെ അവിടെ എത്തി പാർക്കൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു സോ പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല കുറച്ച് നേരം അവിടെ ഞാനും എടിനും കൂടെ കത്തി വെച്ചുകൊണ്ടുന്ന സമയത്ത് നിധിസ് അവിടെ മണ്ണിലൊക്കെ കളിയായിരുന്നു ടോയ്സ് ഒന്നും കൊണ്ടുപോയില്ല മീൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതല്ലാത്തതുകൊണ്ട് ടോയ്സ് ഒന്നും കൊണ്ടുപോയില്ല സോ അവിടെ മണ്ണിൽ കുറച്ച് നേരം നിധിക്കൂട്ടം കളിച്ചു അവിടെ നിന്ന് കുറേ മഞ്ചാടിയൊക്കെ പിറക്കിയെടുത്ത് അതൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നു അങ്ങനെ വരുന്ന വഴിക്ക് നിധിക്കൂട്ടം ഒരു ബലൂൺ യുണികോണിൻ്റെ ഒരു ഹൈഡ്രജൻ ബലൂൺ കണ്ടതുകൊണ്ട് അത് വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് ആ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ആ ബലൂൺ വാങ്ങി അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ബലൂണേ ഉണ്ടായിരുന്നുള്ളൂ ഹൈ യൂണിക് കോണിൻ്റെ അപ്പം ഞാൻ ചോദിച്ചു അത് തീർന്നു പോയി എന്തോ ചെയ്തേനേന്ന് ചോദിച്ചാൽ അപ്പം എങ്കിൽ ഞാൻ കരഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി അത് വാങ്ങി അത് നിധിക്കുട്ടിനേക്കാൾ വലിയൊരു ബലൂണായിരുന്നു എനിക്ക് വാങ്ങിയിട്ട് തിരിച്ച് വീടെത്തുന്നവരെ അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഞാനാണെന്ന് എനിക്കറിയായിരുന്നു കാരണം കാറിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് കംഫർട്ടബിളായിരുന്നു സോ ടു വീലറിലല്ലേ പോയത് അപ്പോൾ പിന്നെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളൊന്ന് സ്പീഡിൽ പോകുമ്പം അത് ഞാനും ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ബാക്കിലോട്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ പോയത് ഹോട്ടൽ ചിന്നൂസിലായിരുന്നു ഫുഡ് അടിക്കാനായിട്ട് പത്ത് ആയി അവിടെ എത്തിയപ്പം ഏകദേശം ക്ലോസിംഗ് ആയി പിന്നെ നിധീസിൻ്റെ ബലൂണൊക്കെ അവിടെ ഒരു ചെയറിലൊക്കെ കെട്ടി സേഫ് സേഫാക്കിയിട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് നിധിക്കൂട്ടിൻ്റെ ഐസ് വാട്ടർ കിട്ടാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു അമ്മയും വാവി എപ്പോഴും എൻ്റെ അടുത്ത് എനിക്ക് എവിടെ പോയാലും ഈ ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ എന്ന് എന്നെ ചോദിക്കും അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പൊ അത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ